ഹലോ, ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. 3/1/2024 എഴുതുന്നതാണേ. ഈ കൊല്ലം മുതൽ ഡെയിലി ഒരു പേജ് എങ്കിലും എഴുതണം എന്ന് കരുതി തുടങ്ങുന്നതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എൻ്റെ കൃത്യനിഷ്ഠത. അങ്ങനെ ഇന്ന് തുടങ്ങാൻ ഒരു അവസരമുണ്ടായി. ന്യൂ ഇയർ തുടക്കം മുതൽ പറയാം. ആദ്യമായി 20/23/31 രാത്രി മുതൽ തന്നെ പറഞ്ഞാൽ, അന്ന് രാത്രി ചെന്നൈയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലായ ഫെതേഴ്സിൽ ന്യൂ ഇയർ പാർട്ടി ഉണ്ടെന്നറിഞ്ഞ് അവിടെ ആയിരുന്നു ആഘോഷിക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നത്. പിറ്റേന്ന് ഉച്ച വരെ ഉള്ള ഹോട്ടൽ മുറി ബുക്ക് ചെയ്ത ശേഷമാണ് പാർട്ടിക്ക് പോയത്. കൂടെ മറ്റ് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവർക്ക് മുറി എടുക്കണമെന്ന ആഗ്രഹത്തിന് അങ്ങനെ വഴങ്ങിയാണ് മുറി ബുക്ക് നേരത്തെ തന്നെ ചെയ്തത്. പാർട്ടിക്ക് നന്നേ തിരക്കുണ്ടായിരുന്നു. ആബാലവൃദ്ധം ജനങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ വന്നിരുന്നു. നിശാപാർട്ടികൾ അലങ്കാര വെളിച്ചങ്ങളാൽ മൂടിക്കൂട്ടിയിരുന്നു. ഗാനമേള, നൃത്തം, വിവിധ തരം പാനീയങ്ങൾ, അനവധി ഭക്ഷണങ്ങൾ എല്ലാം കൂടി സമ്മൽ സമൃദ്ധി ആയൊരു ആഘോഷമായിരുന്നു. ആഘോഷം കഴിഞ്ഞതും എനിക്ക് വയ്യാതെയായി. വാഷ്റൂമിൽ പോയി കഴിച്ചതെല്ലാം കുടിച്ചതെല്ലാം തന്നെ നന്നായി ഛർദ്ദിച്ച് കളഞ്ഞു. നല്ല ഉറക്കക്ഷീണവും ഉണ്ടായിരുന്നു. മുറിയിലേക്ക് നേരെ പോയി ഒരൊറ്റ കിടപ്പായിരുന്നു. നേരം പുലരാറായപ്പോൾ തന്നെ ഞാൻ ഉണർന്നു. തല നല്ല വേദനയുണ്ട്. ഇന്നലത്തെ തിമിർപ്പിൻ്റെ ബാക്കി പത്രം എന്നോണം കണ്ണ് തുറക്കാൻ പോലും വയ്യാതെയായി. വെളിച്ചം അലർജിയായി. ഇന്നലത്തെ ആഘോഷത്തിനായി ഇട്ടിരുന്ന അതേ വേഷത്തിലായിരുന്നല്ലോ ഞാൻ ഉറങ്ങിയിരുന്നത്. അതിൻ്റെ അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. സീക്വൻസ് പതിപ്പിച്ച കറുത്ത ഉടുപ്പായിരുന്നു ഞാൻ ഇട്ടിരുന്നത്. മുട്ടുവരെ മാത്രം നീളമുള്ളത് ആയതിനാൽ ബോട്ടം ഉരി പാടുപെടേണ്ടി വന്നിരുന്നില്ല. പുലർച്ചെയായെങ്കിലും ഇരുട്ട് തന്നെയായിരുന്നു ജനാലയ്ക്ക് വെളിയിലുള്ള പ്രദേശങ്ങളിലെല്ലാം. ഓടിപ്പോയി പല്ല് തേച്ച് മുഖം കഴുകി അല്പം വെള്ളം കുടിച്ചാലോ ഓർത്തോ. പക്ഷേ വെള്ളമെടുക്കാനുള്ള ആരോഗ്യം പോലും ഉണ്ടായിരുന്നില്ല. നല്ല തലവേദന, ക്ഷീണം, ഇന്നലെ കഴിച്ചത് മുഴുവൻ ഛർദ്ദിച്ചതിനാൽ നല്ല വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു. രാവിലത്തെ കോംപ്ലിമെൻ്ററി ബുഫേ ഭക്ഷണം പോലും കഴിക്കാൻ പോകാനുള്ള ആരോഗ്യമില്ലാതെ കിടക്കാൻ പോയി ഞാൻ. കൂടെയുള്ളവരെല്ലാം പ്രാതൽ കഴിക്കാനായി പോയി. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് കഴിക്കാനായി ഒരു അവിച്ച മുട്ടയും ജ്യൂസിൻ്റെ ഒരു പാക്കറ്റും പിന്നെ ഒരു പ്ലം ഫലവും കൊണ്ടുവന്നിരുന്നു. മുട്ടയുടെ മണം അടിച്ചതും തന്നെ ഞാൻ വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങി. ഭാഗ്യത്തിന് എനിക്ക് ആ പ്ലം കഴിക്കാനായി. ശേഷം പുതിയ വസ്ത്രം ധരിച്ച് അല്പം ആരോഗ്യം വന്നപ്പോൾ തന്നെ ഞാനൊരു ഊബർ കാർ പിടിച്ച് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് ചേക്കേറുന്നതുപോലെ ഞാനും പോയി. അങ്ങനെ രണ്ടാം ദിനവും ഞാൻ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്ത് തീർത്തു. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനാകാതെ പുതുവർഷത്തെ രണ്ടാം ദിനം കഞ്ഞിയും പയറും ഉണ്ടാക്കി കുടിച്ചും കഴിച്ചും കിടന്നും ചിലവഴിച്ചു. അങ്ങനെയാണ് പിറ്റെന്ന്, അതായത് ഇന്ന് 3/3 ഞാൻ ഡയറി എഴുത്ത് ആരംഭിച്ചത്. ഇപ്പോൾ കരുതും, നിങ്ങൾ കരുതുന്നുണ്ടാകും എനിക്ക് ഒരു ജോലിക്കും പോകണ്ടേ എന്ന്. ശരിയാണ്, എനിക്ക് ഒരു ജോലിയും കൂലിയുമില്ല സുഹൃത്തുക്കളെ. ഞാൻ ആയിട്ട് ജോലിക്ക് പോകാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെയാണ്. എനിക്ക് ഇതുപോലെ തിന്നും കുടിച്ചും ഉറങ്ങിയും കറങ്ങിയും നടക്കാൻ അതിയായ ആഗ്രഹമുള്ള ഒരാളായത് കൊണ്ടാണ്. വീട്ടിൽ ഞാൻ സ്വന്തമായി പാകം ചെയ്ത് ഭക്ഷണം കഴിക്കുന്നു. ആ പ്രക്രിയയിൽ, അതായത് പാചകവും തീറ്റിയിലും, ഞാൻ നന്നേ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നിപ്പോൾ രാത്രി ആയിരിക്കുകയാണ്. ഇവിടെ വെച്ച് ഞാൻ നിർത്തുന്നു. നാളെ കാണാം. ശുഭരാത്രി.